കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോമിൻ്റെയും ബി ബി എയുടെയും കോമൺ പേപ്പറായിട്ടുള്ള ബേസിക് ന്യൂമറിക്കൽ മെത്തേഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. അതിൽ തന്നെ ആദ്യ ഭാഗം എന്നുള്ള രീതിയിൽ നമ്മൾ EMI കാൽക്കുലേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്, കുറച്ച് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ പാർട്ട് വണ്ണിൽ EMI കാൽക്കുലേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. EMI കാൽക്കുലേഷൻ 2020 അതുപോലെ 2021 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 20 10 മാർക്കിനും 21 6 മാർക്കിനോ ചോദിച്ചിട്ടുള്ളത്. നിലവിൽ നിങ്ങൾക്ക് മിനിമം ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടെങ്കിലും എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇക്വേഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ എന്ന് പറയുമ്പം EMI ഇക്വേഷനാണ്. പി ഇൻറ്റു ആർ അതുപോലെ തന്നെ 1 പ്ലസ് ആർ റേസ് ടു എൻ ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ റേസ് ടു എൻ -1. ഇതാണ് ഇക്വേഷൻ. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ എമൗണ്ടാണ്, ഈ ആർ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ മന്താണ്, എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സാണ്, അല്ല നമ്പർ ഓഫ് പീരിയഡാണ്. പീരിയഡിനെ നമ്മൾ മന്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക, കാരണം EMI ആയതുകൊണ്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ ബാക്കി ഇനി ക്വസ്റ്റ്യൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനാണ്, 2021 സിക്സ് മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കണേ, മിസ്റ്റർ അജ്മൽ ടുക്ക് എ പേഴ്സണൽ ലോൺ ഓഫ് ₹3 ലാക്ക്, 3 ലാക്കിൻ്റെ പേഴ്സണൽ ലോൺ എടുത്തു. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൾ എമൗണ്ട്. ഹി ആസ്ക്ഡ് ടു റീപേ ദ ലോൺ ഇൻ 4 ഇയേഴ്സ്, 4 ഇയേഴ്സിൽ റീപേ ചെയ്യാൻ പറഞ്ഞു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 9% പെർ ആനമാണ്. കാൽക്കുലേറ്റ് EMI. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. ഓക്കെ, സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മുടെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതിയിട്ട് ഇക്വേഷൻ്റെ ഡീറ്റെയിൽ കൊടുക്കണം എക്സാമിന്, നന്നാവും. പ്രത്യേകിച്ച് ചെറിയ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നന്നാവുക. 10 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ പി എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൾ എമൗണ്ടാണ്, പ്രിൻസിപ്പൾ എമൗണ്ട് എന്ന് എഴുതുക. 3 ലാക്ക് എന്ന് കൊടുക്കുക. റേറ്റ് ആർ എന്ന് പറയുന്നത് റേറ്റ് ഇൻ മന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ മന്താണ്. 9 ÷ 12 ആണ്. ആ പെർസെൻറ്റേജിലാകുമ്പോൾ 0.75%, അത് എമൗണ്ടിലേക്ക് വരുമ്പോൾ 0.0075 ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്പർ എന്ന് പറയുമ്പം, എൻ എന്ന് പറയുമ്പം അത് മന്ത്സിലാണ് കാണേണ്ടത്. 12 മന്ത്സ് × 4 ഇയേഴ്സ് അത് 48 മന്ത്സ് വരുന്നതാണ്. എന്ന് 48 ആണ്. അതുപോലെ തന്നെ EMI ഇനി കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ EMI നമ്മൾ പ്രിൻസ് പി എന്നുള്ള 3 ലാക്ക് എടുത്തു, ആറിൻ്റെ 0.0075 എടുത്തു, പിന്നെ 1 പ്ലസ് ആർ റേസ് ടു എൻ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 പ്ലസ് 0.0075 റേസ് ടു 48 അത് താഴെയും, അതുപോലെ തന്നെ 1 പ്ലസ് 0.0075 റേസ് ടു 48 സെപ്പറേറ്റ് -1 എന്നുള്ളതും അത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആൻസറിലേക്ക് വരുമ്പം 3 ലാക്ക് × 0.0075 ആൻസറാണ് 2250 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കി 1 പ്ലസ് 0.0075 റേസ് ടു 48 ആണ് എന്ത് വരുന്നത്, ഈ എമൗണ്ട് വരുന്നത് 1.43141. അതേപോലെ തന്നെ അതിന് ശേഷം താഴെ വരുന്നത് എന്താണ്, ഓൾറെഡി നമുക്കറിയാം ഈ ഒരു ഏരിയയാണ് ഇവിടെയുള്ളത്, അതുകൊണ്ട് തന്നെ ഈ 1.4314 കറക്റ്റാണ്. അതിന് ശേഷം 1 അതിൽ നിന്നും കുറക്കുമ്പോൾ, കാരണം 1 കുറയുന്നത്, അതിന് 0.43141 എന്നുള്ള രീതിയിലും വരും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ EMI എമൗണ്ട് എന്ന് പറയുന്നത് ഇതാണ് ഫൈനൽ എമൗണ്ട്. ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ശ്രദ്ധിക്കണം, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ 10 മാർക്കിന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. 20 നവംബർ 20 10 മാർക്കാണ്. എ മാൻ കൺസ്ട്രക്റ്റഡ് ഹിസ് ഹൗസ് ബൈ ടേക്കിംഗ് ഹോം ലോൺ 15 ലാക്ക്. നമ്പർ ഓഫ് ഇയേഴ്സ് 5 ഇയേഴ്സ് ആണ്. 13% ആണ് പെർ ആനം ഇൻട്രസ്റ്റ് വരുന്നത്. സിമ്പിളായിട്ടുള്ള നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക, നോക്കുക. 15 ലാക്കാണ് എമൗണ്ട്. 13 ÷ 12 ചെയ്തപ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടി. എന് 60 ആണ് വരിക. EMI കാൽക്കുലേഷനിലേക്ക് വരുമ്പം ആൻസർ ക്ലിയർ ആയിട്ട് നോക്കൂ,
ക്ലിയർ ആയിട്ട് ഇതുപോലെ തന്നെ ആൻസർ വരും. നിങ്ങൾ പോയിൻ്റ് എടുക്കുന്നിടത്തുള്ള ചെറിയ വേരിയേഷൻ ഒരു പക്ഷേ നിങ്ങളുടെ ആൻസറിലേക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഞാനിത് 4 എടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ 2.1 എടുക്കുന്നുള്ളൂന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായ ചെറിയ മാറ്റങ്ങളുണ്ടാവും. എന്തായാലും വലിയ മാറ്റങ്ങളൊന്നും എന്തായാലും സംഭവിക്കില്ല. എന്താണ്, 34,126 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നും കൂടെ വീഡിയോ കാണുക. ഞാൻ ലെങ്ത് കൂടരുത് എന്ന് കരുതിയുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്പീഡിൽ സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പ്ലേ ബാക്ക് ഓപ്ഷനൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.